മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവ് ജയരാജൻ പറഞ്ഞു മറുപടി പറയട്ടെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ ദൈവം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൊണ്ടുനടക്കുന്നതൊക്കെ വലിയ ദോഷമാണ് ദൈവം എന്ന് പറഞ്ഞിട്ട് അത് ദൈവത്തോട് താല്പര്യവും എന്നൊക്കെ അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങളാണ് ഈ തട്ടിപ്പൊക്കെ ചെയ്യുന്നത് ജയരാജ നിങ്ങളുടെ സീതാറാം യെച്ചൂരിയുടെ പേരെന്താ സീതാറാം ഈ സീതാറാം രാജ്യത്തിൻ്റെ സംസ്കാരമാണ് കുടുംബത്തിൻ്റെ പേരായി വരിക ആളുകളുടെ പേരായി വരിക അതൊരു പാരമ്പര്യത്തിൻ്റെ ഭാഗമാണ് ഒരു കാര്യം ചെയ്യുക സീ താറാം എന്നുള്ള പേര് മാറ്റി അല്ലെ ഹാ ഖിങ് എന്ന ചൈനയുടെ പേരിടാൻ പറയാം പാരമ്പര്യത്തിനോടും സംസ്കാരത്തോടും താല്പര്യമില്ലെങ്കിൽ അതൊക്കെ ദൈവത്തിൻ്റെ നാമങ്ങൾ അത് കൊണ്ടുനടക്കുന്നത് ശരിയല്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേര് മാറ്റാൻ പറയാം ഫെഡറിക് ആങ്കിൾസ് എന്നോ കാർമാക്സ് എന്നോ കിട്ടോളം പറയാം സി താറാം യെച്ചൂരി എന്ന് പറഞ്ഞു നടക്കുക പക്ഷേ ആ പേര് പറയുന്നതിനെ എൻ്റെ സംസ്കാരത്തെയും എതിർക്കുക അതൊരു മാന്യതയല്ല അതാണ് നിങ്ങൾ ചെയ്യുന്നത് ക്ഷേത്രങ്ങളായ ക്ഷേത്രങ്ങളായോ സംസാരിക്കട്ടെ ഞാൻ സംസാരിക്കട്ടെ ഞാൻ പറയാം ഞാൻ ബാക്കി ആൾക്കാർ പറയുന്ന കേൾക്കൂ അല്ല വേണ്ട എന്റെ അല്ല അല്ലല്ല ജയരാജന് നല്ല ഓർമ്മശക്തി ഉള്ള ആളാണ് അവർ കുഴപ്പമില്ല ഞാൻ ഇത് അദ്ദേഹത്തിന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞോട്ടെ രണ്ടാമത്തെ കാര്യം അപ്പം ആദ്യം അദ്ദേഹത്തിൻ്റെ പേര് മാറ്റാമോ രണ്ടാമത്തെ കാര്യം ഞാൻ പെട്ടെന്ന് തീർക്കാൻ നന്ദി മൂന്നാലഞ്ച് ആൾക്കാർ എനിക്കെതിരെ പറഞ്ഞതല്ലേ രണ്ടാമത്തെ കാര്യം ഈ ക്ഷേത്രങ്ങളെ ക്ഷേത്രം മുഴുവൻ ഭരിക്കുന്നതാരാ ക്ഷേത്രം ഭരിക്കുന്നത് മുഴുവൻ മാർക്സിസ്റ്റ് പാർട്ടി ദേവസ്വത്തിൻ്റെ പേരില് പക്ഷെ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ മൂലമൊന്നുമില്ല ഇവിടെയാണോ ആ ചങ്ങാതി ആ കൃഷ്ണൻ ഇരിക്കുന്ന എവിടെയാണോ എന്ന് ചോദിച്ചു പോയതാരാ മുഖ്യമന്ത്രി ഈ സമീപനം ബി ജെ പിക്ക് ഇല്ല ഞങ്ങൾ ഈ പാരമ്പര്യത്തിലും സംസ്കാരത്തിലും ഇതിലൊക്കെ വിശ്വസിക്കുന്ന ആളുകളാണ് ഈ പാരമ്പര്യത്തിൻ്റെ ബിംബങ്ങളാണ് കൃഷ്ണനായാലും രാമനായാലും എല്ലാം അതിനെ ഞങ്ങൾ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നവരാ നിങ്ങളെ മാതിരി വോട്ട് ബാങ്കിന് വേണ്ടി അഡ്ജസ്റ്റ്മെൻറ്റ് പരിപാടി ഞങ്ങൾക്കില്ല പിന്നെ നിങ്ങൾ പറയുന്നത് എന്താ സ്വാതന്ത്ര്യം എനിക്ക് ഏറ്റവും അത്ഭുതം തോന്നിയത് സ്വാതന്ത്ര്യമൊക്കെ കമ്മ്യൂണിസ്റ്റുകാർ നടത്തിയിട്ടുണ്ട് ഒരു ദിവസം കൊണ്ട് ചരിത്രം മാറ്റാൻ പറ്റില്ല ചരിത്രം എഴുതപ്പെട്ടതാണ് ചരിത്രം നടന്നതാണ് കൽക്കത്ത തീസിസ് എന്താ എന്നൊന്ന് വിശദീകരിച്ചിട്ട് പോവുക താങ്കൾ കൽക്കത്ത തീസിസ് അറിയാത്തവരല്ല ഞങ്ങളുടെ നാട്ടിലൊരാളുണ്ട് സർദാർ ഗോപാലകൃഷ്ണൻ ആരാണെന്ന് അന്വേഷിച്ചാൽ മനസ്സിലാവും ത്രിവർണ പതാക കീറിയിട്ട് നിലത്ത നിലത്തറിഞ്ഞതാണ് ഞാൻ ആ ചരിത്രത്തിലേക്കാണ് പോകുന്നൊന്നുമില്ല പിന്നെ നിങ്ങളെന്താ പറഞ്ഞത് ഈ എന്താ പറയുക ഭാരതം മുഴുവനും ജീവിത പ്രശ്നങ്ങൾ കൊണ്ടു ആദ്യം ഈ കേരളത്തിലെ ജീവിത പ്രശ്നം ഒന്ന് അവസാനിപ്പിക്കും എന്നിട്ട് നമുക്ക് ഭാരതത്തിൽ പോവാം ഭാരതത്തിലേക്ക് ഭാരതം എന്ന പേര് പറയാനുള്ള യോഗ്യതയൊന്നും സി പി എമ്മുകാർക്കൊന്നും ഇല്ല പിന്നെ കെ വി തോമസ് സാറ് എനിക്ക് കെ വി തോമസ് സാറിനോട് വളരെ വിഷമമുണ്ട് സാർ ഏകാധിപത്യം ഏകാധിപത്യം ഒന്നും പറയാം കഴിഞ്ഞ ഒമ്പത് വർഷമായി ഇന്ത്യ ഭരിക്കുന്നു ബി ജെ പി ഒരു ഏകാധിപത്യം ഇല്ലല്ലോ താങ്കൾ സുഖമായിട്ട് ജീവിക്കല്ലേ താങ്കളാണ് ഏകാധിപതി താങ്കൾക്ക് ജീവിതം മുഴുവനും ആ കോൺഗ്രസ്സുകാർ സകലതും തന്നു എന്നിട്ട് അവസാനം ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ എന്തോ ഒന്നും തന്നില്ല എന്ന് പറഞ്ഞ് ഇട്ടിട്ട് താങ്കളുടെ സൗകര്യമുള്ള സ്ഥലത്തേക്ക് പോയാൽ താങ്കളല്ലേ ഏകാധിപതി അല്ലാതെ ബി ജെ പി ആണോ ബി ജെ പിയുടെ ഒരു നേതാക്കന്മാർ അങ്ങനെ പോവില്ല ബി ജെ പിയുടെ നേതാക്കന്മാർ ജീവിക്കുന്ന സ്വന്തം പോക്കറ്റിലേക്കല്ല സ്വന്തം കാര്യത്തിനല്ല ബി ജെ പിയുടെ നേതാക്കന്മാർ ജീവിക്കുന്നത് രാജ്യത്തിന് വേണ്ടി രാഷ്ട്രത്തിന് വേണ്ടിയിട്ടാണ് പിന്നെ നമ്മുടെ എന്താ നിരീക്ഷകൻ പറഞ്ഞ ഒരു കാര്യമുണ്ട് സാർ ഞാനൊരു കാര്യം പറയാം വിനീതനായിട്ട് സ്റ്റേറ്റും രാജ്യവും രണ്ടാണ് രാജ്യത്തിൻ്റെ രാജ്യവും നാഷനും സ്റ്റേറ്റും നാഷനും രണ്ടാണ് രാജ്യത്തെ ഇങ്ങനെ ഇംഗ്ലീഷ് പദമാണ് അത് കെ വി തോമസ് സാർ ഉപയോഗിച്ചതാണ് രാമരാ ഇവിടെ ഒരിക്കലും രാജ്യം ഉണ്ടാക്കാനായിട്ട് ആരും ശ്രമിക്കില്ല രാജ്യമെന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ആണ് നാഷൻ എന്ന് പറഞ്ഞാൽ കൾച്ചറാണ് ബേസ് നാഷനിൽ നിരവധി ഗവൺമെൻറ് ഉണ്ടാവും ഞാൻ ചോദിക്കുന്ന കോൺഗ്രസ് അല്ലേന്ന് സോമനാഥപുരം ക്ഷേത്രം നിർമ്മിച്ചതാരാണ് കോൺഗ്രസ് അല്ലേ അന്ന് ആരാ അവിടെ പോയത് അല്ലേ അന്ന് പോയത് അല്ലേ ആ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം നടന്നത് എന്ന സ്വാതന്ത്ര്യം കഴിഞ്ഞ ഉടനെ അല്ലേ അത്രയൊന്നും പ്രശ്നങ്ങൾ ഇപ്പോൾ ഇല്ലല്ലോ ശരി പറഞ്ഞു അതെ ആവശ്യപ്പെട്ടിരുന്നു അവിടെ നിന്നാണ് ഈ അപജയം തുടങ്ങിയത് ഇപ്പൊ നിങ്ങൾ വേവനാതിപ്പെട്ടിട്ട് നരേന്ദ്രമോദി ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നരേന്ദ്രമോദി വരുമെന്ന് വിഷമിച്ചിട്ട് കാര്യമില്ല അല്ല ഞാൻ പറഞ്ഞ ഇത് നിങ്ങൾ ഞാൻ ഇതൊക്കെ ചെയ്യേണ്ട ആൾ മതേതരത്വം ആയിരുന്നെങ്കിൽ സുപ്രീം കോടതിയുടെ നിയമം ഷബാനു കേസിൽ മതേതരത്വത്തിന്റെ പേരിലാണോ സുപ്രീം കോടതിയുടെ വിധി പാലിക്കാതിരുന്നത് ഷബാനു കേസിൽ അത് മതേതരത്വത്തിന്റെ പേരില് അല്ല ഇതൊക്കെ മതമാണ് വിഷയം കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും മതം കൊണ്ട് നടക്കുക സംഘടിത മതങ്ങളുടെ ഓരോ ഇയാൾ ഇവിടെയാണോ ചോദിച്ചാൽ ഹിന്ദുക്കളെ ഇളകില്ല അത് കേരളത്തിലെ ഷബാനു കേസിൽ എന്താ കോൺഗ്രസിന്റെ നിലപാട് ഞാൻ കോൺഗ്രസിന്റെ നിലപാട് കോൺഗ്രസിന്റെ അതേതരത്വ അല്ല ഞാൻ പറഞ്ഞു വന്നത് അല്ലേ നരേന്ദ്രമോദി എല്ലാ കാര്യവും ചെയ്യും അതിന് വിഷമിച്ചിട്ട് കാര്യ